ഹെൽത്ത് ടിപ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയുവാൻ പോകുന്നത് യൂറിക് ആസിഡ് അഥവാ സന്ധിവാതം അല്ലെങ്കിൽ ഗോട്ട് മൂലമുള്ള പ്രശ്നങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും പരിഹാരങ്ങളുമാണ്. ഇത് വളരെ വേദനാജനകമായ ഒരു ശാരീരിക അവസ്ഥ ആണ്. തുടക്കത്തിലെ കണ്ടെത്തി ആവശ്യമായ ചികിത്സയും ഭക്ഷണ ക്രമീകരണവും നൽകിയില്ല എങ്കിൽ ശരീരത്തിലെ എല്ലാ ജോയിൻസിലേക്കും ഇതുമൂലമുള്ള പ്രശ്നങ്ങൾ ബാധിക്കുകയും വളരെ സങ്കീർണമാവുകയും ചെയ്യുന്നു. അതുപോലെ കിഡ്നിയെ വരെ ബാധിക്കുവാനും ചിലപ്പോഴൊക്കെ ഇത് കാരണമാകാറുണ്ട്. സാധാരണയായി 40-നും 50-നും ഇടയ്ക്ക് പ്രായമുള്ള പുരുഷന്മാരിലാണ് ഈ പ്രശ്നം അധികമായി കണ്ടുവരുന്നത്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ദഹന പ്രക്രിയയുടെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ്. സാധാരണയായി ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്ന യൂറിക് ആസിഡ് കിഡ്നി യൂറിൻ വഴി പുറന്തള്ളുന്നു. ചിലപ്പോൾ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാതെ വരികയോ അല്ലെങ്കിൽ ശരീരം യൂറിക് ആസിഡ് അധികമായി ഉൽപ്പാദിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അധികമായുള്ള യൂറിക് ആസിഡ് ബ്ലഡിൽ അവശേഷിക്കുകയും അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ചിലപ്പോഴൊക്കെ അധികമായ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ രൂപത്തിൽ പേശികളിൽ അടിഞ്ഞുകൂടുകയും അത് സന്ധിവേദനയ്ക്കോ അതുപോലെയുള്ള മറ്റ് പ്രശ്നങ്ങൾക്കോ കാരണമായി തീരുകയും ചെയ്യുന്നു. പാരമ്പര്യം, അമിത ഭാരം, കിഡ്നി രോഗങ്ങൾ, അമിതമായ മദ്യപാനം, ചിലതരം മരുന്നുകളുടെ ഉപയോഗം എന്നിവയും ഇവയ്ക്കുള്ള മറ്റ് കാരണങ്ങളാണ്. ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. കാലിൻ്റെ തള്ളവിരലിലുള്ള ജോയിൻസിലുള്ള വേദനയും നീരുമാണ് ആദ്യ ലക്ഷണം. സാവധാനം കാൽമുട്ട്, കൈവിരലുകൾ, കൈമുട്ട് തുടങ്ങി എല്ലാ സന്ധികളിലേക്കും ഇത് ക്രമേണ വ്യാപിക്കുന്നു. അതോടൊപ്പം തന്നെ സന്ധികളിൽ ചുവപ്പ് നിറം, നീർക്കെട്ട് എന്നിവയും കാണപ്പെടുന്നു. ബ്ലഡ് ടെസ്റ്റിലൂടെയോ ജോയിൻറ്റ് ഫ്ലൂയിഡ് ടെസ്റ്റിലൂടെയോ യൂറിക് ആസിഡിൻ്റെ അധികമായുള്ള സാന്നിധ്യം തിരിച്ചറിയാവുന്നതാണ്. യൂറിക് ആസിഡിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ യൂറിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കുന്നതിനുള്ള മെഡിസിനുകളും അതോടൊപ്പം ചില ഭക്ഷണ നിയന്ത്രണങ്ങളും ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ ധാരാളമായി ദിവസം 10 മുതൽ 12 വരെ ഗ്ലാസ് ശുദ്ധമായ ജലം കുടിക്കുവാനും ശ്രദ്ധിക്കണം. ഇതുമൂലം ശരീരത്തിൽ അധികമായി ഉണ്ടാകുന്ന യൂറിക് ആസിഡ് മൂത്രം വഴി പുറത്തു പോകുന്നതിനിടയാക്കും. അതുപോലെ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയ ഭക്ഷണങ്ങളായ റെഡ് മീറ്റ്, ചിക്കൻ ഉൽപ്പന്നങ്ങൾ, ചെമ്മീൻ, കല്ലുമ്മക്കായ, ഞണ്ട്, അയല, മത്തി മുതലായവ കഴിവതും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുക. അതുപോലെ സോയാബീൻസ്, മറ്റ് സോയാ ഉൽപ്പന്നങ്ങൾ, ചീസ്, കോളിഫ്ലവർ, മഷ്റൂംസ് എന്നിവ പൂർണ്ണമായി ഒഴിവാക്കുക. അതുപോലെ മദ്യപാനം പൂർണ്ണമായും ഒഴിവാക്കുക. അതുപോലെ തന്നെ ചെറീസ്, സ്ട്രോബെറീസ്, ബ്ലൂബെറീസ് എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. അതുപോലെ ധാരാളം നാരുകൾ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ ശീലമാക്കുവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയ ഓറഞ്ച്, നാരങ്ങ, പേരയ്ക്ക, നെല്ലിക്ക എന്നിവയും വളരെ ഉത്തമമാണ്. അതുപോലെ തന്നെ ആപ്പിൾ, പിയേഴ്സ് അഥവാ സബ്രജില്, പപ്പായ, പംകിൻസ് എന്നിവയും യൂറിക് ആസിഡ് മൂലമുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് വളരെ ഉത്തമമാണ്. നെല്ലിക്ക ജ്യൂസ്, അലോവേറ ജ്യൂസ് മുതലായവയും ഇത്തരക്കാർക്ക് അത്യുത്തമമാണ്. അതുപോലെ തന്നെ നാളികേരത്തിൻ്റെ വെള്ളം അല്ലെങ്കിൽ കോക്കനട്ട് വാട്ടർ ഇത്തരക്കാർക്കുള്ള ഒരു പ്രകൃതിദത്തമായ പരിഹാരമാണ്. ശരിയായ ഭക്ഷണശീലങ്ങളിലൂടെയും അമിതമായ മാനസിക പിരിമുറുക്കത്തിൽ നിന്നൊഴിവായും ഇത്തരം രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കുവാൻ എളുപ്പത്തിൽ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മടിക്കരുത്. കൂടുതൽ കൂടുതൽ പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.